ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വൃക്ഷമാസം ഒന്നാം തീയതി മുതൽ വൃക്ഷമാസം മുപ്പതാം തീയതി വരെ ഉള്ള എല്ലാ കൂറുകാരുടെയും ഫലങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വൃശ്ചികമാസം ഒന്നിന് ചൊവ്വാഴ്ച പകല് ഒരു മണി നാല് മിനിറ്റിന് രേവതി നക്ഷത്രത്തിൽ അതിൻ്റെ മൂന്നാം പാദത്തിൽ മീനക്കൂറില് ആണ് വൃശ്ചിക രവി സംക്രമം ഉണ്ടാകുക നമുക്കിനിയും ശരണമുടികളുടെയും വൃതാനുഷ്ഠാനങ്ങളുടെയും ഒക്കെ ആ ഒരു മണ്ഡലകാലം അന്ന് ആരംഭിക്കുകയാണ് അന്ന് മുതൽ നമുക്ക് ഓരോ കൂറുകാർക്കും ഏതൊക്കെ രീതിയിലുള്ള അനുഭവങ്ങളും കാര്യങ്ങളുമായിരിക്കും ഉണ്ടാകുക എന്നാണ് കൂടെ പരിശോധിക്കുന്നത് ഈ നവംബർ ഇരുപതിന് വ്യാഴം മാറുകയും കൂടെയാണ് അപ്പോൾ നവംബർ പതിനഞ്ച് മുതൽ പതിനാറ് മുതൽ നവംബർ പതിനാറ് മുതൽ ആ ഒരു വ്യാഴമാറ്റത്തിൻ്റെ ഫലങ്ങളും ഈ കൂറുകാർക്ക് അനുഭവവേദ്യ ആണെന്നുള്ളതിന് സംശയമില്ല ആദ്യം നമ്മൾ മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികാല് ഇവർക്ക് എങ്ങനെ ആയിരിക്കുമെന്ന് ആദ്യം നമുക്ക് നോക്കാം പൊതുവേ ഒരു ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന അനുഭവങ്ങൾ ഉച്ച മാസത്തിൽ മേടക്കൂറുകാർക്കുണ്ടാകാം ഇവർക്ക് കുറച്ചൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു മന്ദത അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ടാവാം കുറച്ച് പുതിയ തൊഴിലിനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർക്ക് അതിനൊരു മന്ദത ആ തൊഴിൽ ലഭിക്കുന്നതിനൊരു മന്ദത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായിരിക്കുന്ന പല മാറ്റങ്ങളും ഉണ്ടാകാം വ്യാഴം പതിനൊന്നിലേക്കാണ് മാറുന്നത് ഈ പതിനൊന്നിലേക്കുള്ള മാറ്റം ശുഭകരമായിട്ട് ഉള്ള ഫലങ്ങളൊക്കെ കുറേയേറെ ആൾക്കാർക്കുണ്ടാവും എപ്പോഴും വിഷമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കഷ്ടകാലം തീരുന്നതായിട്ടും ഒരു ലാഭസ്ഥാനത്തേക്ക് വ്യാഴം വരുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും എല്ലാ പ്രവൃത്തികളിൽ നിന്നും നമുക്ക് കുറച്ചൊരു ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായിട്ടും തൊഴിലുമായിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ആഗ്രഹിക്കുന്ന ഒരു പുരോഗതി ലഭിക്കുന്ന കാലമാവും വിവാഹാലോചനകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിനൊരു തീരുമാനമുണ്ടായി വിവാഹത്തിലേക്ക് ഫലപ്രാപ്തി ഉണ്ടാകുന്ന അവസരം ഉണ്ടാകാം നിങ്ങൾക്ക് ഈ പ്രണയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന യുവാക്കൾക്ക് അതിലും വിജയം കൈവരുന്ന ഒരു കാലമായിരിക്കും അവിവാഹിതരായിട്ടുള്ള വ്യക്തികൾ ഈ മാസം വിശ്വസനീയമായിരിക്കുന്ന ഒരു പുതിയ പ്രണയബന്ധത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയും ഉണ്ടാവും ഇവർക്ക് പല ബന്ധങ്ങളിൽ നിന്നും ധാരാളം പ്രണയബന്ധങ്ങളും പ്രണയങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു അവസരങ്ങളും വന്നുപെടാനുള്ള സാധ്യത ഉണ്ടാവും അതുപോലെ പങ്കാളിയുമായിട്ടുള്ള ദമ്പതികൾക്ക് പങ്കാളിയുമായിട്ടുള്ള ഉല്ലാസ അവധികൾക്കൊക്കെ ഈ മാസം വളരെ അനുകൂലമായിരിക്കും ചുറ്റുപാടും ധാരാളം പ്രണയങ്ങൾക്കും ദാമ്പത്യത്തിനുമൊക്കെ മികച്ച ഒരു സമയം നമുക്ക് ഈ മാസം മേടക്കൂറുകാർക്ക് കിട്ടും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്ന ആൾക്കാർക്ക് അതിന് കഴിയുന്ന ഒരു കാലമായിരിക്കും എന്നിരുന്നാലും നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഒടിവ് ചതവുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് സൂക്ഷിക്കേണ്ട കാലമാണ് അതുപോലെ തന്നെ കരാറുകളിലൊക്കെ ഏർപ്പെടുന്ന വിഷയങ്ങളുണ്ടായാൽ അതിൽ ശ്രദ്ധിക്കണം യാത്രാക്ലേശവും അലച്ചിലുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ടും സ്വല്പം വിഷമതകളൊക്കെ നടക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട് നടുവേദന ശരീരവേദന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഈ കണ്ടകശനിവർക്ക് തീർന്നിട്ടില്ല അപ്പം ശനിയുടെ ഒരു പരിണിത ഫലമായിട്ട് കാലുവേദനകളും നടുവേദനകളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും പറയണം അതുപോലെ തന്നെ ഈ ദോഷങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മുടെ ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമവും ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദിക്കുന്നതും അതുപോലെ തന്നെ വെറ്റിലമാല ചാർത്തുന്നതും ശ്രീരാമസ്വാമിക്ക് അഷ്ടോത്തരശതമന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നതും അതുപോലെ ശിവന് ധാര കൂവളമാല തുടങ്ങിയൊക്കെ നടത്തുന്നതും ശാസ്താവിന് നീരാഞ്ജനം എള്ളു പായസൊക്കെ ശനിയാഴ്ചകളിൽ നടത്തുന്നതും വളരെയധികം ഫലപ്രാപ്തി ഉണ്ടാക്കും പിന്നീട് എടവക്കൂറാണ് ഇവർ കാർത്തിക മുക്കാല രോഹിണി മകൈരം അര പൊതുവേ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ പലതും ഉണ്ടാകുന്ന ഒരു കാലമാണ് തൊഴിൽ രംഗത്ത് ഒത്തിരി നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലമാണ് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലമാണ് ഇടവക്കൂറുകാർക്ക് പ്രവർത്തന രംഗത്ത് പലവിധ നേട്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടാകും എന്നാൽ മേലധികാരികളൊക്കെ വളരെയേറെ ശല്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ജോലിയിൽ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ മേലാളന്മാരുടെ അനധികൃതമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവും ഈ സമയത്ത് ജോലി സ്ഥലത്ത് മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടാവും കഠിനാധ്വാനത്തിനിടയിലും ആവശ്യമുള്ള ഫലങ്ങളൊന്നും ലഭിക്കാനിടയില്ല വിദ്യാർത്ഥികൾക്ക് നല്ല പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും ധനപരമായിട്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ ഇടവക്കൂറുകാർക്ക് കിട്ടും ഉദ്യോഗസ്ഥർക്കും കുറച്ച് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും നിലനിൽക്കുക സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വളരെ നേട്ടങ്ങൾ വന്നു വന്നുചേരാനുള്ള സാധ്യതയുണ്ട് വിവാഹാലോചനകളിലൊക്കെ ഒരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രണയക്കുന്നവർക്കും പ്രണയ പങ്കാളികൾക്കുമൊക്കെ ഈ ഒരു മാസം വളരെ അനുകൂലമായിട്ടുള്ള കാലമായിരിക്കും മാസത്തിൻ്റെ തുടക്കത്തിൽ ദാമ്പത്യ ബന്ധങ്ങളിലൊക്കെ അസ്വാസ്ഥ്യമുണ്ടാകുമെങ്കിലും മുന്നോട്ട് പോവാൻ പിന്നീട് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ മാസാവസാനം സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ജീവിതത്തിലും സമയം വളരെ അനുകൂലമായിട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും നിങ്ങളുടെ കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ കൈവരുന്ന കാലമായിരിക്കും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ കുറച്ച് സാമ്പത്തിക ചെലവൊക്കെ ഉണ്ടാവുകയും പക്ഷേ നമ്മുടെ പ്രശസ്തി വളരെയധികം വർദ്ധിക്കുന്ന ഒരു കാലമാകാനാണ് സാധ്യത നമ്മുടെ ഈ ഇടവക്കൂറുകാർക്ക് ഈ ഗുണഫലം വർദ്ധിക്കുന്നതിനായിട്ട് ജന്മനക്ഷത്രം തോറും ശിവന് കൂവളമാല ചാർ ചാർത്തുക കൂവള തിലകൊണ്ട് അർച്ചനകൾ നടത്തുക ധാര നടത്തുക ഹനുമാൻ സ്വാമിക്ക് അവല് നിവേദിക്കുക വിഷ്ണുവിന് പാൽപ്പായസം നടത്തുക അതുപോലെ തന്നെ ശാസ്താവിന് അർച്ചന നടത്തുക നീരാഞ്ജനം നടത്തുക ഇതൊക്കെ വളരെയധികം ഗുണങ്ങളുണ്ടാക്കുമെന്നുള്ളതിന് സംശയമില്ല പിന്നീട് മിഥുനക്കൂറാണ് ഇവരെ മകൈരം അര തിരുവാതിര പുണർദം മുക്കാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരവസ്ഥ ഇവർക്ക് ഈ മാസം മാസം ഒന്ന് മുതൽ മുപ്പത് വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും ഉണ്ടാവും തൊഴിൽപരമായിട്ട് ചില നേട്ടങ്ങളൊക്കെ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് ഏത് കാര്യത്തിലും ഒരു ഗുണാത്മകമായിട്ടുള്ള പരിവർത്തനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നൂതനമായിട്ടുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന കാലമായിരിക്കും എട്ടാം ഭാവത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനമായിട്ട് ആ ഒമ്പതിലേക്കാണ് വ്യാഴം മാറുന്നത് അതിനാൽ ശാരീരികവും മാനസികവും ഭാഗ്യപരവുമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ട് നല്ല ഒരു അനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു കാലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ പലതും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പ്രവേശന പരീക്ഷകളിലൊക്കെ വിജയം കിട്ടാനുള്ള അവസരവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗ്രഹനിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ മിഥുനക്കൂറുകാർക്ക് കഴിയുന്ന ഒരു കാലമാണ് നൂതനമായിരിക്കുന്ന ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങുക വാഹനങ്ങൾ വാങ്ങുക ഇതിനൊക്കെ കഴിയാനുള്ള സാധ്യതയുണ്ടാകും ദാമ്പത്യ ജീവിതത്തിലെ നിങ്ങളുടെ പങ്കാളികളുമായിട്ടുള്ള ഒരു ബന്ധം മികച്ചു തന്നെ നിൽക്കുന്ന കാലമായിരിക്കും ഇപ്പോൾ യുവാക്കൾക്കാണെങ്കിൽ ഈ കാര്യങ്ങൾക്ക് സമയം അനുകൂലമായിരിക്കുന്ന കാലമായിരിക്കും സ്നേഹം സത്യസന്ധവും സന്തോഷകരവുമായിരിക്കുന്ന ഒരു കാലമായിരിക്കും സന്താന ഭാഗ്യം കൈവരാൻ അനുകൂലമായ സമയമാണ് കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്കൊക്കെ വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സമയമായിരിക്കും എന്നാൽ ഈ ഗർഭധാരണം സംബന്ധിച്ച് പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട് അതൊരു കലഹത്തിന് ഇടയുണ്ടാക്കാം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയുണ്ടാകണം ഈ ദോഷാവസ്ഥകളൊക്കെ ധരണം ചെയ്യാനായിട്ട് ജന്മനക്ഷത്രം തോറും ശിവന്ധാരയും മൃത്യുഞ്ചയർച്ചനയൊക്കെ നടത്തണം വ്യാഴാഴ്ചകളിലെ വിഷ്ണു ക്ഷേത്രത്തിലെ ദർശനം നടത്തി സർസ്വനാമപുഷ്പാഞ്ജലി നടത്തണം അതുപോലെ തന്നെ സൂക്തം കൊണ്ട് അർച്ചന നടത്താം പാൽപ്പായസം വഴിപാട് കഴിക്കാം ഇതൊക്കെ വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു മാസം ആഴ്ചയിൽ ഒരു ദിവസം ശിവക്ഷേത്രത്തിൽ മൃത്യുജവം തിങ്കളാഴ്ചകളിൽ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് സംശയമില്ല പിന്നീട് കർക്കിടകക്കൂറാണ് പുണർദൻകാലെ പൂയം ആയില്യം പൊതുവേ വിഷമകരമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലമായിരിക്കും തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം പ്രതികൂലമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി അനുഭവപ്പെടാം ഏത് കാര്യത്തിലും വളരെ ശ്രദ്ധ പാലിക്കണം യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ടാവും എട്ടിലേക്ക് വരുന്ന വ്യാഴം പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെ നൽകാൻ സാധ്യതയുണ്ട് ധനനഷ്ടത്തിനുള്ള സാധ്യതയും പറയണം അനാവശ്യമായിട്ടുള്ള യാത്ര ചെയ്യേണ്ടതായിട്ട് വരാം സുപ്രധാനമായിട്ടുള്ള പല തീരുമാനങ്ങളും ഉണ്ടാകാൻ കാലതാമസം എടുക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾക്കും കൂടുതൽ തീവ്രമായിട്ടുള്ള പരിശ്രമം ആവശ്യമുള്ള കാലമായിരിക്കും വിവാഹാലോചനകളിലൊക്കെ തീരുമാനം വൈകാനാണിട ഉദ്യോഗസ്ഥർക്ക് പ്രതികൂലമായിട്ടുള്ള സ്ഥലം മാറ്റങ്ങളൊക്കെ അല്ലെങ്കിൽ സ്ഥാന പ്രംശൻ ജോലി ഇല്ലാതാവുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയും ഈ മാസം ഉണ്ടാകാം സ്വന്തം നിലനിൽപ്പ് തന്നെ നമ്മൾ വിസ്മരിച്ച് ഭാവിയിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തു കൂട്ടാനും ഇടയുണ്ടാവാം അനാവശ്യമായിട്ടുള്ള വ്യക്തിവിരോധങ്ങളൊക്കെ സമ്പാദിക്കാനും നമുക്ക് സാധ്യതയുണ്ട് ശത്രുക്കൾ മൂലം നിത്യജീവിതത്തിലെ സമാധാനം നമുക്ക് കുറയുന്ന കാലമായിരിക്കും പല വിധത്തിലുള്ള പ്രണയ സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാം നിങ്ങളുടെ ഇണയുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുന്നതിലൂടെ ദാമ്പത്യ പൊരുത്തം കൂടുതൽ യോജിപ്പുള്ളതാക്കാനായിട്ട് ശ്രമിക്കുകയും വേണം നിങ്ങളുടെ ഒരു മോശം സ്വഭാവം കാരണം പലപ്പോഴും പല വിധത്തിലുള്ള പ്രണയ സംബന്ധമായ പ്രശ്നങ്ങളും യുവാക്കൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം അത് ഒരു വേർപിരിയലിലേക്ക് തന്നെ ചിലപ്പം നയിക്കാനിടയുണ്ട് നിങ്ങളുടെ തെറ്റുകൾ തിരുത്താനും കൂടുതൽ ആത്മവിശ്വാസം നേടാനും നിങ്ങൾ ശ്രമിക്കേണ്ട കാലമാണ് ആരോഗ്യപരമായിട്ടും അത്ര നല്ല കാലമല്ല അറിഞ്ഞുകൊണ്ട് ആരോഗ്യപരമായ തെറ്റുകൾ പലതും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാവാം ദേവിക്ക് രക്തപുഷ്പാഞ്ജലി അഷ്ടോത്തരർച്ചന ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം തൃക്കൈവെണ്ണ തുളസിമാല മഹാവിഷ്ണുവിന് പുരുഷസൂക്തം കൊണ്ട് അർച്ചന ഇതൊക്കെ നടത്തുന്നത് നല്ല ഫലങ്ങളെ ഉണ്ടാക്കും പിന്നീട് ചിങ്ങക്കൂറുകാരാണ് മകം പൂരം ഉത്രത്തിക്കാൽ ശത്രുക്കളുടെ ഉപദ്രവം രോഗങ്ങൾ കള്ളന്മാരുടെ ഉപദ്രവം പരീക്ഷകളിലെ വൈഷമ്യം ഇവ അനുഭവിച്ച് വിഷമിച്ച് ഇരുന്ന ഇവർക്ക് കുറച്ചെല്ലാം അനുകൂലമായിട്ട് വരുന്ന ഒരു സ്ഥിതിയാണ് വരാൻ പോവുക വാക്കുകൾ പ്രയോഗിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എന്നാലും ശ്രദ്ധിച്ചേ മതിയാവുകയുള്ളൂ പലവിധ കാര്യതടസ്സങ്ങളൊക്കെ അതുമൂലം വന്നുഭവിക്കാനിടയുണ്ടാവും തൊഴിൽ രംഗത്തും ചെറിയൊരു മന്ദത ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് എന്നാൽ ഉദ്ദേശിക്കുന്ന രീതി കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് നീങ്ങുന്ന പോലൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകുകയും ചെയ്യും യാത്രാക്ലേശം അലച്ചിൽ ഇവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ചയും ഉത്സാഹവും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ബഹുമതികളൊക്കെ ലഭിക്കുന്ന കാലമാണ് ദാമ്പത്യ ജീവിതം വളരെ ആനന്ദകരമായിരിക്കുന്ന ഒരു കാലമായിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള പ്രണയബന്ധങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യതയും പറയണം അതുപോലെ തന്നെ നിങ്ങളുടേതായ ബാധ്യതകൾ നിങ്ങളുടെ ആ ഒരു തിരക്കുകളോ വിഷയങ്ങളോ ഒക്കെ കൊണ്ട് പ്രണയത്തിൽ വെല്ലുവിളിയൊക്കെ വരാൻ സാധ്യതയുണ്ടാവും അതുകൊണ്ട് ഇണയുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാലമായിരിക്കും അതുപോലെ തന്നെ വിവാഹവുമായിട്ടുള്ള ബന്ധപ്പെട്ട് ചർച്ചകളോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വിജയിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അംഗീകാരം ലഭിക്കുന്ന കാലമാണ് ഭൂമി വാങ്ങുന്നതിനും നല്ല സമയമായിരിക്കും ഗ്രഹനിർമ്മാണം മന്ദഗതിയിലാകാനുള്ള ഇടയുമുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ജാഗ്രത പാലിക്കേണ്ട കാലമാണ് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ അർച്ചന പാലകം ശിവക്ഷേത്രത്തിലെ കൂവളത്തല കൊണ്ടർച്ചന അഘോര മന്ത്രം കൊണ്ടർച്ചന ശാസ്താവിന് നീരാഞ്ജനം അതുപോലെ വടക്കുള്ളവർക്ക് വേട്ടയ്ക്കുരുമകന് ശത്രു സംഹാരർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത മന്ത്രം കൊണ്ടർച്ചന അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിലോ നരസിംഹ ക്ഷേത്രത്തിലോ ഒക്കെ ദർശനം നടത്തുക ഇതൊക്കെ ഒത്തിരി ദോഷപരിഹാരം ഉണ്ടാക്കിത്തരും പിന്നീട് കന്നിക്കൂറാണ് ഉത്രത്തിമുക്കാല് അത്തം ചിത്തിരാര ഗുണദോഷ സമ്മിശ്രസ്ഥിതി തുടരുന്ന കാലമായിരിക്കും മാനസികമായിട്ടുള്ള വിഷമതകൾ വർദ്ധിക്കാനിടയുണ്ട് നൂതന സംരംഭങ്ങൾ തുടങ്ങാവുന്ന ഒരു കാലമല്ല യാത്രാവസരങ്ങൾ ധനനഷ്ടത്തിന് സാധ്യത ഉണ്ടാക്കുന്നുണ്ട് ഏത് കാര്യത്തിലും വളരെ ജാഗ്രത പാലിക്കേണ്ട കാലമാണ് ആറാം ഭാവത്തിലേക്ക് വ്യാഴം മാറുകയാണ് ശത്രുദോഷത്തിന് ഒക്കെ കാരണമുണ്ടാകുന്ന കാലമായിരിക്കും ബന്ധുക്കളും സ്വന്തക്കാരും സഹപ്രവർത്തകരും അനുകൂലമല്ലാത്തതായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും രഹസ്യമായിരിക്കുന്ന ശത്രുക്കളൊക്കെ നമ്മൾ സൂക്ഷിക്കണം അതുപോലെ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും തർക്കങ്ങൾ നിലനിൽപ്പുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും വേണം ഇല്ലെങ്കിൽ അതും പ്രശ്നമുണ്ടാകാനും ഈ മാസം അതൊരു പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട് അടുത്തു നിന്നവരൊക്കെ പെട്ടെന്നെതിരാവാനും നമ്മുടെ രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറി കൊടുക്കുന്നത് മൂലം നമുക്ക് ചതിവ് പറ്റാനുമുള്ള ഇട നമുക്കുണ്ട് അതും വളരെ സൂക്ഷിക്കണം വിദ്യാർത്ഥികൾക്ക് മുന്നോട്ട് പോകുവാനും വളരെ ജാഗ്രത ആവശ്യമുള്ള കാലമാണ് എന്നാൽ പൊതുവില് വിദ്യാർത്ഥികൾക്ക് കുറച്ച് അനുകൂല സമയമാണ് മത്സര പരീക്ഷയ്ക്കൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയം കൈവരിക്കാൻ കഴിയും ഉദ്യോഗസ്ഥർക്ക് പലവിധമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം ഉയർന്ന ഉദ്യോഗങ്ങളിരിക്കുന്നവർ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും പരമാവധി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം പ്രണയകാര്യത്തിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും ഈ സമയത്ത് ഉണ്ടാകാൻ ഇടയാകും വിവാഹാലോചനകൾ മന്ദഗതിയിലായിട്ട് മാറുന്നതായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും ചില തെറ്റിദ്ധാരണകൾ മൂലം വിവാഹ ജീവിതത്തിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും നിങ്ങളും ജീവിത പങ്കാളിയും തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെയധികം ഈ മാസമുണ്ട് അത് ശ്രദ്ധിക്കണം കോടതി പോലീസ് തുടങ്ങിയവയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭക്ഷണശീലങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷങ്ങൾ നിങ്ങൾക്ക് ഉദരസംബന്ധമായിട്ടുള്ള വ്യാധികളൊക്കെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാന് ഇടയുണ്ട് ശനിയാഴ്ച ശാസ്ത്രപ്രീതികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മുടെ ജന്മനക്ഷത്ര ദിവസം ശിവക്ഷേത്രത്തിൽ ഒരു ചെറിയ കൂട്ടുമൃത്യുജയ ഹോമവും ധാരയും കൂവളമാലയും നടത്തുക അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിലെ പാൽപ്പായസവും സഹസമാനാമ പുഷ്പാഞ്ജലിയും കഴിക്കുക ഇതൊക്കെ തന്നെ വളരെയധികം ദുരിതപരിഹാരമായിരിക്കും പിന്നീട് തുലാക്കൂറുകാർ ചിത്തിരാര ചോതി വിശാഖം മുക്കാലായിരിക്കുന്ന തുലാകൂറുകാർക്ക് കുറച്ചൊരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അവസ്ഥ പറയേണ്ടതായിട്ടുണ്ട് എന്നാലും അഞ്ചിലോട്ട് വരുന്ന വ്യാഴം ദോഷകാരിയല്ല നല്ലതാണ് താമസസ്ഥലത്ത് അഭിവൃദ്ധി കൈവരും ജോലിയിൽ സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കും മനസ്സിന് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം പുതിയ ഗ്രഹനിർമ്മാണം ഉടനെ ആരംഭിക്കാം വസ്തു വാഹനാദികൾ വാങ്ങുന്നതിന് അവസരമുണ്ടാകും എല്ലാവിധത്തിലും ഒരു വിജയം നമുക്ക് പല കാര്യങ്ങളിൽ നമ്മുടെ മുന്നിൽ വരുന്നതായിട്ടൊരു തോന്നൽ നമ്മളിൽ ഉണ്ടാക്കും നിരവധി വരുമാന മാർഗങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരും ഏത് കാര്യത്തിലും ശ്രദ്ധ വളരെയധികം ഉണ്ടാവണം നൂതനമായിട്ടുള്ള സംരംഭങ്ങൾ തുടക്കം കുറിക്കുമ്പോഴായാലും അതിന് സാധിക്കുന്ന കാലമാണ് പക്ഷേ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് നമുക്ക് അടുത്തുള്ള നല്ലൊരു ജ്യോതിഷയെ കണ്ട് നമ്മുടെ ജാതകങ്ങളോട് പരിശോധിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മളൊരു നൂതന സംരംഭം തുടക്കം കുറിക്കാൻ പാടുള്ളൂ വിദ്യാർത്ഥികൾക്ക് നല്ല പുരോഗതി ഉണ്ടാകുന്ന കാലമായിരിക്കും വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം നടത്താനും പഠനത്തിൽ വിജയം നേടാനും കഴിയുന്ന കാലമായിരിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് പോകാൻ പറ്റുന്ന ഒരു കാലമാണ് അതിനുവേണ്ടി ശ്രമിക്കണം ഉദ്യോഗസ്ഥർക്ക് നല്ല നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ഒരു പുതിയ പ്രണയബന്ധമൊക്കെ ആരംഭിക്കാൻ യുവാക്കൾക്കിടയിൽ സാധ്യതയുണ്ട് ഈ ബന്ധങ്ങളിൽ നിന്നും നിങ്ങൾ സന്തോഷം കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് വിഷമിക്കേണ്ട കാലമല്ല ജീവിതം നല്ല മികച്ച നിലയിൽ ആ പ്രണയബന്ധം മുന്നോട്ട് പോകും എന്നുള്ളതിന് സംശയമില്ല അവിവാഹിതരായിട്ടുള്ള രാശിക്കാർക്ക് വിവാഹയോഗം കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതം നല്ലതായിട്ട് തുടരാനും ഇടയുണ്ട് നിങ്ങളുടെ പങ്കാളിയുമായിട്ട് നിങ്ങൾക്ക് വളരെ നല്ല സമയം ചെലവഴിക്കാനായിട്ട് സാധിക്കുന്ന കാലമായിരിക്കും അതുപോലെ തന്നെ ഒരു കുഞ്ഞിനായിട്ടുള്ള നിങ്ങളുടെ ഭാവി പദ്ധതികളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാലമാണ് കുട്ടികളില്ലാത്തവർ അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ട ഒരു കാലമാണ് ശത്രുക്കളുടെ ഉപദ്രവം കൊണ്ടുള്ള ചെറിയ രോഗങ്ങളും ദുരിതങ്ങളുമൊക്കെ അലട്ടാനുള്ള സാധ്യത ആർക്കു ആർക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ വളരെ വൃത്തിയോടെയും ശുചിത്വത്തോടെയും കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം നമ്മൾ കഴിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചതും തണുത്തതുമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കണം അതുപോലെ തന്നെ അസമയങ്ങളിലുള്ള യാത്ര പാടില്ല ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ വലുതാകാതെ നോക്കേണ്ട കാലാണ് ആരോഗ്യപരമായിട്ടും ശരീരത്തിന് ക്ഷതങ്ങളൊക്കെ ഉണ്ടാകാനും അതുപോലെ തന്നെ വിഷപ്പാമ്പുകളെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാലം കൂടിയായിരിക്കും വൃക്ഷമാസം ജന്മനക്ഷത്രം തോറും ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് നെയ്പായസം ജക്തപുഷ്പാഞ്ജലി ഇതൊക്കെ നടത്തുക വിഷ്ണുവിന് പാൽപ്പായസം പുരുഷസൂക്ത മന്ത്രം കൊണ്ടുള്ള അർച്ചന തിങ്കളാഴ്ചകളിൽ ശിവന് നിർമാല്യ ദർശനം നടത്തുക ഇതൊക്കെ നമ്മുടെ സൽഫലങ്ങൾ കൂടുതൽ വരാനും നമ്മുടെ ദോഷഫലങ്ങൾ ലഘൂകരിക്കാനും സഹായിക്കും പിന്നീട് വൃശ്ചിയാണ് വിശാഖം കാല് അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരായിരിക്കുന്ന വൃത്തിയക്കൂറുകാർക്ക് ജോലിയിലൊരു പുതിയ കരാർ ലഭിക്കാനുള്ള സാധ്യതയുള്ള കാലമാണ് ധനനിക്ഷേപങ്ങൾക്ക് കുറച്ച് നല്ല സമയമാണ് എന്നാലും ധനം ശരിയായിട്ട് നിക്ഷേപിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ ഓഹരി ഭൂമി സ്വർണ്ണാഭരണങ്ങൾ ഇതൊക്കെ വാങ്ങാനും അത് നമുക്ക് സൂക്ഷിച്ചു വെക്കാനും പറ്റുന്ന ഒരു കാലമാണ് ദീർഘകാലമായിട്ടുള്ള എല്ലാ നിക്ഷേപത്തിനും അനുകൂലമായിട്ട് പണം വിനിയോഗിക്കേണ്ട ഒരു കാലമാണ് എന്നാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായിട്ടുള്ള ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം ബുദ്ധിമുട്ടുകളുണ്ടാകാം അതൊക്കെ നമ്മൾ പരിഹാരത്തിൽ കൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും കർമ്മരംഗത്ത് പലവിധ പ്രതികൂലമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് യാത്രാക്ലേശം അലച്ചില് ഇവയൊക്കെ വർദ്ധിച്ചു വരാനും സാധ്യതയുണ്ട് വ്യാഴം മൂന്നിൽ നിന്ന് നാലിലേക്ക് കടക്കുന്ന കാലമാണ് നാളിലെ വ്യാഴസമയത്ത് ധനം നമ്മൾ നല്ല കാര്യങ്ങൾക്കായിട്ട് ചെലവിടണം വിദേശത്ത് ജോലിക്ക് ശ്രമിക്കണം പരീക്ഷകൾ പ്രതീക്ഷിക്കുന്നതിലും ഭംഗിയായിട്ട് നമുക്ക് നേരിടാൻ ഒരു കാലമായിരിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉടനെ അത് സാധിക്കാനും കഴിയും വൃശ്ചിയൻ രാശിക്കാർക്ക് ഈ മാസം ഒരു പ്രണയകാര്യത്തിൽ വളരെയധികം അനുകൂലമായ ഫലങ്ങൾ തോന്നുന്നതായിരിക്കും അവിവാഹിതരായ വ്യക്തികൾക്ക് പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടാൻ മികച്ച ഒരു സമയമാണ് ഇത് നമുക്ക് ഈ പ്രണയത്തിലും ഒരു തീരുമാനമെടുക്കേണ്ട കാലമാണ് വിവാഹം ആഗ്രഹിക്കുന്നവർ ആ വിവാഹത്തിനൊരു തീരുമാനമെടുക്കേണ്ട ഒരു കാലമാണിത് കുടുംബ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ നമുക്ക് പരിഹാരങ്ങളിൽ കൂടി കവർ ചെയ്തിട്ട് നമുക്ക് ആ ഒരു വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിന് സംശയമില്ല അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും വാദങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവാം കുട്ടികൾക്കും അല്ല വളരെ അനുകൂലമായിരിക്കുന്ന ഒരു കാലമല്ല ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടാവും നമ്മളും വളരെയധികം ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കണം അത് സംബന്ധിച്ച് നമുക്ക് പണം ചെലവഴിക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് ദോഷപരിഹാരമായിട്ട് മാസം തോറും സുബ്രഹ്മണ്യനെ പാലഭിഷേകവും ഭദ്രകാളിക്ക് ശത്രു സംഹാര അർച്ചനയും നരസിംഹ ക്ഷേത്രത്തിലെ ലക്ഷ്മി നരസിംഹ പൂജയൊക്കെ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും പിന്നീട് ധനക്കൂറാണ് മൂലം പൂരാളം ഉത്രാർത്ഥിക്കാൻ ഗുണപരമായിട്ടുള്ള പല മാറ്റങ്ങളും നമുക്കുണ്ടാവും തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാവും പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ നടക്കും വിദേശത്തും മറ്റും ജോലി ചെയ്യുന്നവർക്ക് അപൂർവ നേട്ടങ്ങളുണ്ടാവും വിദേശ യാത്ര നടത്തുകയും വിദേശ കമ്പനികളിൽ ജോലി നേടുകയും ചെയ്യും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് കുറച്ച് മികച്ച വിജയം ലഭിക്കുകയും ചെയ്യും നൂതനമായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സാധിക്കുന്ന കാലമായിരിക്കും ധനപരമായിട്ടും നല്ല ഒരു പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ സന്തോഷം കൈവരും വ്യാഴം മൂന്നിലേക്ക് വരികയാണ് അതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇരുപതാം തീയതി മുതൽ നവംബർ ഇരുപത് മുതൽ സഹോദരങ്ങളുടെ സ്നേഹവും സഹായവും ഒക്കെ ഉണ്ടെങ്കിലും ചതുവിൽപ്പെടാനൊക്കെ ഉള്ള ഇട അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയ്ക്ക് ശേഷം ധനുരാശിക്കാർക്ക് പ്രണയബന്ധങ്ങൾ കൂടുതൽ ശക്തമാവും മാസാവസാനം പ്രണയ ജീവിതത്തിലെ അതിശയകരമായിട്ടുള്ള പല കാര്യങ്ങളും പ്രതീക്ഷിക്കാം വിവാഹ ആലോചനകളിൽ ഉടനെ തന്നെ തീരുമാനം തീരുമാനമുണ്ടാകാനിടയുണ്ടാവും ഈ മാസം വിവാഹ ജീവിതം നയിക്കുന്നവർക്ക് അതും ഒരാവേശഭരിതമായിട്ടുള്ള ജീവിതമായിരിക്കും അവിവാഹിതരായിട്ടുള്ള ആൾക്കാർ അവർ പഴയ പ്രണയബന്ധങ്ങളൊക്കെ ജീവിതത്തിൽ വീണ്ടും ഓർമ്മപ്പെട്ട് അതിലേക്ക് വീണ്ടും വരാനുള്ള ഒരു സാധ്യതയൊക്കെ വരാൻ ഇടയുണ്ട് എന്നാൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലമാണ് ചവിയിൽപ്പെടേണ്ട സാധ്യതയുള്ള കാലമാണ് അതിനാൽ ജാമ്യം നിൽക്കുക സാക്ഷി പറയുക ഇതൊക്കെ ഒഴിവാക്കണം വസ്തുക്കളോ വാഹനങ്ങളോ ഒക്കെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം അതിൽ നിന്നും ആരോഗ്യ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം വിഷ്ണുവിന് പുരുഷ സൂക്തം തുടങ്ങിയ മന്ത്രങ്ങൾ കൊണ്ട് അർച്ചന നടത്തുക അതുപോലെ ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈവെണ്ണ ത്രിമധുരം പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകളും തുളസിമാല ചാർത്തിയൊക്കെ ചെയ്യുക അതുപോലെ നമുക്ക് ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക ശനിയാഴ്ച തോറും ശാസ്ത്രദർശനം നടത്തുന്നതും വളരെ നല്ലതാണ് കാര്യം ഏഴശനി തീരുന്നതേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴാം തീയതി വരെ ഏഴശ്ശനിയുണ്ട് അത് കഴിഞ്ഞിട്ട് ഏഴശ്ശനി മാറുള്ളൂ പിന്നീട് മകരക്കൂറാണ് ഉത്രാടത്തി മുക്കാലൻ തിരുവോണം അവിട്ടം അര ആയിട്ടുള്ള മകരക്കൂറുകാർക്ക് കുടുംബത്തിലെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിട്ടുണ്ട് ബിസിനസ്സുകാർക്ക് വിദേശത്ത് നിന്ന് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ലഭ്യമാകാനിടയുണ്ട് അവർക്ക് പൊതുവില് ഒരു അനുകൂലമായിട്ടുള്ള കാലമാണെന്ന് പറയാൻ പറ്റത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല അതുപോലെ നടക്കാനുള്ള ഇടയൊന്നുമില്ല എന്നാൽ യോജിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് തടസ്സങ്ങളെയൊക്കെ മറികടക്കാൻ കഴിയുകയും ചെയ്യും ജോലിയിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ ധനപരമായിട്ട് രണ്ടിലേക്ക് വ്യാഴം വരുന്നതുകൊണ്ട് ധനപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും എടുക്കുന്ന തീരുമാനങ്ങൾക്കൊക്കെ ഒരു വില ആൾക്കാർ കൽപ്പിച്ചു തുടങ്ങും സാമ്പത്തികമായിട്ടുള്ള വശങ്ങൾ ശക്തമായിട്ട് തീരുകയും ചെയ്യും ഗ്രഹനിർമ്മാണം നടത്തുന്നവർ അതിവ്യയമുണ്ടാകാതെ സൂക്ഷിക്കേണ്ട കാലമായിരിക്കും ഏത് കാര്യത്തിലും വളരെ സൂക്ഷ്മത പാലിക്കണം കവിതാക്കളെ സംബന്ധിച്ചോളും ഒരു അനുഭൂതികരമായിട്ടുള്ള ഒരു കാലമായിരിക്കും വൃച്ചമാസം നിങ്ങളുടെ സംസാര രീതി നല്ലതാകുകയും അതിലൂടെ മറ്റുള്ളവരെ നമുക്ക് ആകർഷിക്കാൻ കഴിയുകയും ചെയ്യും നിങ്ങളുടെ സംശയങ്ങൾ അകറ്റി നിർത്തുന്നതിലൂടെ കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ നിൽക്കുന്ന പ്രണയബന്ധങ്ങളുള്ളവർക്ക് സംസാര രീതി ശരിയാക്കി അതുപോലെ തന്നെ സംശയങ്ങളൊക്കെ മാറ്റി തമ്മിൽ ഒത്തുതീർപ്പിലെത്താനായിട്ട് കഴിയുന്നൊരു കാലമായിരിക്കും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ജന്മക്കൂറില് ശനി നിൽക്കുന്ന കാലമാണ് അതുപോലെ ജന്മശനി എന്ന് പറയും ഏഴ് ശനിയുടെ ജന്മശനിക്കാലമാണ് അപ്പോൾ വളരെയധികം ആ കാര്യങ്ങൾ ആരോഗ്യപരമായിട്ട് വളരെയധികം സൂക്ഷിക്കണം ദോഷപരിഹാരമായിട്ട് വിഷ്ണുവിൻ്റെ തുലാഭാരം കതളിപ്പഴ നിവേദ്യം പുരുഷസൂക്ത മന്ത്രം കൊണ്ട് അർച്ചന ശിവക്ഷേത്രത്തിലെ കൂവളമാല അർച്ചന ഇളനീല് അഭിഷേകം കഴിക്കുക ധാര കഴിക്കുക ഹനുമാൻ സ്വാമിക്ക് വടമാല നടത്തുക അവൽ നിവേദ്യം നടത്തുക ശാസ്താവിന് ശനിയാഴ്ചകളിൽ എള് പായുസമോ നീരാഞ്ജനമോ നടത്തുക ശനിയാഴ്ച നീലയോ കറുപ്പ് വസ്ത്രങ്ങൾ ധരിക്കുക ശനിയാഴ്ച വ്രതമനുഷ്ഠിക്കുക ഇതൊക്കെ കൊണ്ട് ഒത്തിരി ദോഷപരിഹാരങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നീട് കുംഭകൂറാണ് അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാലായിരിക്കുന്ന കുംഭക്കൂറുകാർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അവസ്ഥയാണ് ജന്മത്തിലേക്ക് വ്യാഴം വരികയാണ് തൊഴിലിൽ വേണ്ടത്ര ഒരു പുരോഗതി ഉണ്ടാവത്തില്ല ധനപരമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം പുതിയ ജോലി ലഭിക്കുന്നതിന് തടസ്സങ്ങളുണ്ടാകാം വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിയുന്നവരെ വളരെ ശ്രദ്ധ പാലിക്കേണ്ട കാലമാണ് നിങ്ങളുടെ പദ്ധതികളും തന്ത്രങ്ങളും ഒക്കെ രഹസ്യമായിട്ട് സൂക്ഷിക്കണം അല്ലെങ്കിൽ അത് നമുക്ക് പ്രശ്നമുണ്ടാകും ഈ വ്യാഴം ജന്മത്തിലേക്ക് വരുന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള സ്ഥാന ഇളത്തിനോ സ്ഥാനമാറ്റത്തിനോ ഒക്കെ ഉള്ള സാധ്യതയുണ്ടെന്നാണ് പറയുക ഓഫീസില് ജോലി ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കാനുള്ള ഇട മാനസികമായിട്ടൊരു മരവിപ്പ് ഉണ്ടാകുന്ന കാലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഒരു പഠന പുരോഗതിയിൽ ഒരു മന്ദത കൈവരാനും സാധ്യതയുണ്ട് നമുക്ക് പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടുന്ന യുവാക്കൾക്ക് വിജയം നേടാനും സാധ്യതയുണ്ട് നിരവധി അവസരങ്ങൾ അവർക്ക് മുന്നിലേക്ക് വരാം വിവാഹകാര്യങ്ങളിൽ വരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങാം ദാമ്പത്യ ജീവിതം അനുകൂലമായിട്ട് തുടരാനും സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ സ്നേഹവും സന്തോഷവും ഒക്കെ നിലനിൽക്കുന്ന കാലമായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ കർക്കശമാണെങ്കിൽ വൈവാഹിക ബന്ധങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് ദാമ്പത്യബന്ധത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനായിട്ട് നമ്മൾ എണയുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളിലും തീരുമാനമെടുക്കാനായിട്ട് സമൂഹത്തിലെ ബഹുമാനമൊക്കെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന കാലമാണ് അതുപോലെ തന്നെ സാമ്പത്തിക വളരെ മോശമല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കാലമായിരിക്കും ആരോഗ്യകാര്യം ശ്രദ്ധിക്കണം ഏഴശനി തുടങ്ങിയിട്ടുണ്ട് ഇനിയും ആറു വർഷത്തോളം നമുക്ക് മുന്നിൽ ഏഴശനിക്കാലാണ് നിർബന്ധമായിട്ടും ഈ ഉള്ള കാലങ്ങളിൽ ശാസ്തുപ്രീതി വളരെ പ്രധാനമാണ് ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുന്നവരതി ജപിക്കുക ശനിയാഴ്ചകളിലെ ശാസ്താവ് അതുപോലെ നവഗ്രഹ നവഗ്രഹക്ഷേത്രങ്ങളിലെ ഒക്കെ ദർശനം നടത്തുക അതുപോലെ തന്നെ ശിവന് ധാരയും കൂവളമാലയൊക്കെ നടത്തുക വിഷ്ണുവിന് സഹസ്വനാമർ അർച്ചനകളും തുലാഭാരവും ഒക്കെ നടത്തുക ദേവിക്ക് ശത്രു സംഹാര പുഷ്പാഞ്ജലികൾ നടത്തുക ഇതൊക്കെ കൊണ്ടുതന്നെ തന്നെ ഒത്തിരി ദുരിദശമനുണ്ടാവും അതുപോലെ തന്നെ നാലിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് സർപ്പക്ഷേത്രങ്ങളിലെ വഴിപാടുകളും വളരെ അനുകൂല ഫലങ്ങൾ തരും പിന്നീട് മീനക്കൂറാണ് പൂരൂട്ടാതികാല് ഉത്തരിട്ടാതി രേവതി അവസാനത്തെ കൂറുകാരായിരിക്കുന്ന മീനക്കൂറുകാർക്ക് കുറച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളൊക്കെ വരുന്ന കാലമാണ് ഇവരുടെ ഇരുപതാം തീയതി മുതൽ നവംബർ ഇരുപതാം തീയതി മുതൽ വ്യാഴം പന്ത്രണ്ടിലാണ് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഭാവത്തിലായിരിക്കും കടം കൊടുത്ത് നഷ്ടമുണ്ടാകാം സർക്കാർ കാര്യങ്ങളെ സാധിച്ചെടുക്കാൻ നമുക്ക് ധാരാളം ചെലവ് ചെയ്യേണ്ടി വരാം ധനനഷ്ടം സംഭവിക്കുക മനഃപൂർവ്വം മോഹിപ്പിച്ച് ധനനഷ്ടം വരുത്തുകയോ ചെയ്യാം ധനച്ചെലവ് കൂടുതലാവുന്ന കാലമാണ് കുറേ കാലമായിട്ട് നടത്താൻ ആഗ്രഹിച്ചിരുന്ന പല കർമ്മങ്ങളും അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും നടത്താൻ കഴിയുന്ന കാലമാണ് വിദേശയാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല സമയമായിരിക്കും വിദ്യാർത്ഥികൾക്കും കുറച്ച് അനുകൂലമായ കാലഘട്ടമാണ് ഉദ്യോഗസ്ഥർക്കും പലവിധ പ്രയോജനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് കൂടുതൽ കഠിനാധ്വാനം ചെയ്യുകയും സാമ്പത്തിക നേട്ടങ്ങൾക്കായിട്ട് കൂടുതൽ ശ്രമിക്കുകയും ചെയ്യേണ്ട കാലമാണ് ഇല്ലെങ്കിൽ നമുക്കതിലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സൽക്കീർത്തി കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ചിലവുകളുടെ വർധന അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള അസ്വസ്ഥത ഇതൊക്കെ നമ്മളെ കൂടുതൽ അലട്ടാൻ സാധ്യതയുണ്ട് ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം ഈ മാസം പ്രണയിതാക്കൾക്ക് വളരെ അനുകൂലമായിരിക്കും പ്രണയ ജീവിതത്തെ ആവശ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന കാലമാണ് നിലവിലുള്ള പ്രണയബന്ധങ്ങൾ അവർ അഭിനിവേശം നിറഞ്ഞതായിട്ട് മാറാനുള്ള സാധ്യതയും ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് വളരെ നല്ല ഒരു ധാരണയുണ്ടാവും പ്രണയ ജീവിതം നല്ലതായിരിക്കുന്ന ഈ കാലത്ത് നമ്മൾ വിവാഹത്തിനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളും സാധ്യതയുണ്ട് എന്നാൽ പൊതുവിൽ വാശി കൂടുന്ന കാലമാണ് ശ്രദ്ധിക്കണം ധനം നമ്മൾ ആവശ്യമില്ലാതെ അമിതമായിട്ട് ചിലവാക്കുന്ന ഒരു കാലമാണ് ആവശ്യം അനാവശ്യം അത്യാവശ്യം ഇത് നമ്മൾ കണക്കാക്കിയിട്ടേ ധനം ചിലവഴിക്കാവും അനാവശ്യ കാര്യങ്ങൾക്കുള്ള ചിലവ് നമുക്ക് അവസാനമാക്കുക ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ധനം ചിലവഴിക്കുക ആവശ്യം നമ്മൾ കുറച്ച് നീക്കി വെച്ച് നമ്മൾ കുറച്ച് ആലോചിച്ചതിന് ശേഷം ചെയ്യുക ഇങ്ങനെ മൂന്ന് രീതിയിൽ ധനം ചെലവഴിച്ചില്ലെങ്കിൽ നമ്മൾ പലരും പണപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരാനിട വരും അതുപോലെ തന്നെ നമ്മളെ പണം തട്ടിച്ചിട്ട് ചതിയിൽപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കർമ്മഫലത്തെപ്പറ്റി ആലോചിക്കാതെ നമ്മൾ പണം കടം കൊടുക്കാനോ ഒന്നും ചെയ്യാൻ പാടില്ല നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പല ദുഷ്പ്രവർത്തികളിലൊക്കെ ചെന്നുപെടാനുള്ള സാധ്യതയുണ്ട് ഈശ്വര പ്രാർത്ഥന കൊണ്ട് നമ്മളതിനെ മറികടക്കാൻ ശ്രമിക്കുകയും വേണം ബന്ധുവിയോഗം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ മാസം കാണുന്നുണ്ട് അതും നമുക്ക് വളരെയധികം പ്രാർത്ഥന നമുക്കതിനു വേണ്ടിയിട്ട് വേണ്ട കാലമാണ് കൂടുതൽ നമുക്ക് നല്ല ഫലങ്ങളൊക്കെ കിട്ടാനും ദോഷഫലങ്ങൾ നമുക്ക് ലഘൂകരിക്കാനുമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടോത്തരശതം കൊണ്ട് പുഷ്പാഞ്ചിക്കുകയും തുളസിമാല നടത്തുകയും തൃക്കൈവെണ്ണ നടത്തുകയും കതളിപ്പഴം താൽപായസം ഒക്കെ നിവേദിക്കുകയൊക്കെ ചെയ്യണം അതുപോലെ തന്നെ ദേവിക്ക് സഹസ്വനാമ പുഷ്പാഞ്ജലിയൊക്കെ നടത്തുകയും ചെയ്യണം ഇതൊക്കെ കൊണ്ട് നമുക്ക് ഒത്തിരി ദോഷപരിഹാരങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഈ പൊതുവിലുള്ള ചാരവശാലുള്ള ഫലങ്ങളാണ് നമ്മളിതിൽ പറയുക എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടേതായിട്ടുള്ള ഫലങ്ങൾ എന്നാലും നമ്മളിപ്പോൾ പൊതുവായ ഫലങ്ങൾ പറയുന്നത് ഒരു പൊതുവിലുള്ള ആൾക്കാർക്ക് ചാരഫലങ്ങൾ കുറച്ച് അനുഭവവേദ്യ വേദ്യ ആകാറ് പതിവുള്ളത് കൊണ്ടാണ് എല്ലാവരും ഈ ചാരവശാലുള്ള ഫലങ്ങള് പറയാനുള്ള കാരണം അപ്പോൾ ആ ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് പറയുക എന്തായാലും ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും അനുഭവ ഫലങ്ങൾ നൽകും എന്നുള്ളതിന് സംശയമല്ല വിശദമായിട്ട് നമ്മൾ കൂടുതലിത് വിഷയങ്ങൾ ജ്യോതിഷരെ നേരിട്ട് കണ്ട് അവരുമായിട്ട് സംസാരിച്ച് അവരുടെ നമ്മുടെ ജാതക പരിശോധന നടത്തിയിട്ട് ഏത് ദശാകാലമാണ് എന്തൊക്കെയാണ് നമ്മുടെ ദോഷങ്ങൾ എന്ന് കണ്ടെത്തിയിട്ട് പരിഹാരം നടത്തിയെങ്കിൽ മാത്രമേ നമുക്കതിന് ഫലം ഉണ്ടാവുകയുള്ളൂ പൊതുവിലുള്ള ഫലങ്ങളാണ് നമ്മളിതിൽ കൂടെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത് കൂടുതൽ പേർക്കും എൻ്റെ അനുഭവ വേദ്യ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നല്ല ദശാകാലങ്ങളിൽ നിൽക്കുന്നവർക്ക് വ്യാഴമാറ്റം വളരെ അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്തായാലും ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവരുടെയും പേരുന്നാളുമൊക്കെ നമ്മുടെ ഇവിടുത്തെ പൂജകളിലും എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം എല്ലാവർക്കും നല്ല നല്ല സൽഫലങ്ങൾ ഭഗവാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം